ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇപ്പോൾ എയർ ആയിരിക്കുകയാണ്. അതായത് എപ്പിസോഡ് 21. അതിൽ ഇന്ന് നടന്ന പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും സെൽഫിഷ്നെസ്സും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ നല്ല കണക്കിന് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. അതായത് സിജോ എന്ന് പറഞ്ഞൊരു വ്യക്തി അയാളുടെ എല്ലാത്ത തെറ്റിന് വീട്ടിൽ നിന്നും മാറിയതിനു ശേഷം ഇവരാരുമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് കൂടി, ഇത്രയും കാലം എന്തായാലും 10-15 ദിവസം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചല്ലേ, ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മനുഷ്യൻ കൂടി പരാമർശിച്ച് എന്തായി, സിജോന് ഭേദമുണ്ടോ, എന്താ പറ്റി, എപ്പാ വരിക, അങ്ങനെയുള്ള യാതൊരുവിധ ക്വസ്റ്റ്യൻസും ഈ ഒരു കണ്ടസ്റ്റൻസും ചോദിച്ചായിട്ട് ഇതുവരെ ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡിൽ അത് എയർ ചെയ്തിട്ടില്ല. അതായത് ഇവർ കാര്യമായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന്. അത് ജാസ്മിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ജാസ്മിൻ്റെ വായിൽ നിന്ന് കൃത്യമായിട്ട് വരുകയും ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഞാനത് കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പോയതെന്തായാലും നന്നായി. ആ ഒരു കണക്കിനുള്ളതും ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുമാണ് 95% ഓഫ് കണ്ടസ്റ്റൻസിന് അവിടെ നിന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മുമ്പത്തെ സീസൺസൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റി അവർ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അന്വേഷിക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്ത് എന്തായി, എപ്പം വരും, എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇത് ഒരു മനുഷ്യൻ വായി തുറന്ന് ചോദിക്കുന്നതായി കണ്ടിട്ടില്ല. അതായത് ഒരു മാനുഷിക പരിഗണന കൂടി അടുത്തോട്ടേക്ക് പോകാത്ത തരത്തിലുള്ള സെൽഫിഷ്നെസ് കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആണോ ഇത് എന്നുള്ള ഒരു ചോദ്യം സ്വയം ചോദിക്കേണ്ടി വന്നു ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ. സിജോയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ. അതായത് ഇത്രയും ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം എന്തായാലും ഉണ്ടാവും എന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. സത്യം പറഞ്ഞാൽ പോലീസ് കേസ് കൊടുക്കണം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു അടിക്ക് ശേഷം ഇവർക്കൊന്നും പറ്റിയിരുന്നില്ലെങ്കിൽ ശരി, ആ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സിജോ പറഞ്ഞ കാര്യത്തിനോട് യോജിക്കാം. പക്ഷേ ഇത്രയും ഒരു വേദന ഒരു സർജറിക്ക് മുതിരേണ്ട ഒരു ആവശ്യം, കാരണം സിജോ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർജറി ചെയ്യുന്നത്. അതും യാ ഒരു ഷോയിലേക്ക് വരുമ്പോൾ ആരും ആ ഒരു ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വരുമെന്ന് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ സിജോന് ഇവർ വീണ്ടും ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ ഒരു ചാൻസ് സിജോ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയേണ്ടി വരും. പേഴ്സണലി എനിക്ക് ആദ്യം സിജോയുടെ ആറ്റിറ്റ്യൂഡ് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് കണ്ടപ്പേ, ഇത്രയും ഒരു വേദനയും സർജറിയും പിന്നെ ഇത്രയും സ്ക്രൂ ഒക്കെ വായിൻ്റെ പെട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ആർക്കും അങ്ങനെ വരാൻ പാടാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ സിജോ ഇതൊക്കെ വന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരും ഒരു കൂട്ടക്കരച്ചിലോ, അയ്യോ, ഇൻസ്റ്റൻ്റ്ലി സ്വിച്ച് ബോർഡിൽ ലൈറ്റ് ഇട്ടിട്ട് ഓണാക്കുന്ന പോലെയുള്ള റിയാക്ഷൻസാണ് പലരുടെയും മുഖത്ത് കണ്ടത്. അൺസിപേ ആയിക്കോട്ടെ, ബാക്കിയുള്ള ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും അങ്ങ് കരയുക അപ്പം തന്നെ. ഇത്രയും ദിവസം ഇവർക്കൊരു കൺസേൺ വരെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പരമാർത്ഥമായ സത്യമാണെന്ന് പറയേണ്ടി വരും. അതായത് ജസ്റ്റ് എ ഷോ, അത്ര തന്നെ, അത്രയായിട്ട് മാത്രമേ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയൂ. അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല, എന്താണ് സിജോനെ കാണുന്നില്ല, അല്ല എന്ത് പറ്റി ഇത് പറഞ്ഞിട്ട് പോയത്. അത് ഒരു ദിവസമല്ല, ഇത്രയും 4-5 ദിവസം കഴിഞ്ഞു. അത്രയും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. ലാലേട്ടൻ പറയുകയും ചെയ്തു, പേഴ്സണലി ലാലേട്ടന് തന്നെ നല്ലൊരു വിഷമം ഉണ്ടായി. അതുകൊണ്ടായിരിക്കും അവർ എന്തായാലും ഈ ഒരു കാര്യം എന്ന് ചോദിക്കുകയും സംഭവങ്ങളൊക്കെ മീഡിയ എല്ലാ ആൾക്കാരുടെ മുമ്പിലൊരു സബ്ജക്റ്റായിട്ട് അത് അവതരിപ്പിക്കാനും ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഈ കണ്ടസ്റ്റൻസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. വായ തുറന്നാൽ അപ്പം തന്നെ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ സ്പേസ്. അങ്ങനെ അനാവശ്യമായിട്ട് കുറേ പേഴ്സണൽ സ്പേസിൻ്റെ കാര്യം പറയാമെന്നല്ലാതെ ഒരു കണ്ടൻറ് ഉണ്ടാക്കാനും കാര്യമായ രീതിയിൽ ഗെയിം കളിക്കാനും ഒന്നും ഒരു തരത്തിലുള്ള ക്വാളിറ്റീസും ഇല്ലാത്ത കുറേ കണ്ടസ്റ്റൻസാണ് ഇപ്പോൾ ഈ ബിഗ് ബോസിലുള്ളതെന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഒരു വൈൽഡ് കാർഡ് എൻട്രി ആൻഡ് സിജോൻ്റെ ഒരു കംബാക്കാണ് ആസ് എ ബിഗ് ബോസ് ഓഡിയൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ഏതായാലും സിജോന് ഈ വന്നിരിക്കുന്ന അവസ്ഥ ബിഗ് ബോസിൽ ഇനി ആർക്കും വരാതിരിക്കട്ടെ. സിജോ സത്യം പറഞ്ഞാൽ കേസ് കൊടുത്ത് ഈ റോക്കി എന്ന് പറഞ്ഞ ആളെ പോലീസ് സ്റ്റേഷനിൽ അടയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞാൽ, അത്രയും വലിയൊരു വേദന സിജോ ഇപ്പോൾ സഹിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അഭിപ്രായം. സോ ആൻറ്റിൽ നെക്സ്റ്റ് ടൈം ലെറ്റ്സ് സീ റിവ്യൂ റേഞ്ചേഴ്സ്.